കെട്ടിടത്തിനായി ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് ഓടഗതി മാറ്റിയെന്ന ആരോപണത്തിൽ മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞു. ഹരിദാസൻ എപ്പിസോഡിന് ശേഷമുള്ള അടുത്ത നുണക്കഥയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. റോഡ് അളക്കണമെന്നാവശ്യപ്പെട്ട് ജോർജ് ജോസഫ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. നമസ്കാരം. ഇതൊരു വലിയ വിവാദമായ സംഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻപിൽ പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡിന്റെ ഓട ഗതി മാറ്റിയെന്ന ഒരു ആരോപണം ഉയർന്നത്. ആ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശ്രീധരൻ തന്നെ നേരിട്ടെത്തി അത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്ത് അവിടെ കൊടി കുത്തി. അപ്പോഴാണ് വലിയ വിവാദം ഉണ്ടാകുന്നത്. ഉദയഭാനു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിച്ചു എന്നൊരു ആക്ഷേപം അവർ കോൺഗ്രസ് ഉന്നയിച്ചു. കൊടുമ്പോൾ പഞ്ചായത്തിൽ ഹർത്താൽ വരെ കോൺഗ്രസ് നടത്തി. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഓഫീസാണ് പുറമ്പോക്ക് ഭൂമി എന്ന ആരോപണവുമായി സി പി ഐഎമ്മും ഡോക്ടർ ജോർജ് ജോസഫും രംഗത്തെത്തിയത്. എന്തായാലും ജോർജ് ജോസഫ് രംഗത്തെത്തിയത് മാത്രമല്ല, ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. ആ പ്രദേശത്തെ പുറമ്പോക്ക് ഭൂമികൾ അളന്നു തിട്ടപ്പെടുത്തണം, ആ റോഡിൽ പുറമ്പോക്കുണ്ട് എന്ന് പറഞ്ഞാണ് ഡോക്ടർ ജോർജ് ജോസഫ് ഇത്തരത്തിലൊരു പരാതി ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുള്ളത്. ആ പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് അത്തരത്തിലൊരു പ്രതികരണം അവർ നടത്തിയിരിക്കുന്നത്. ഹരിദാസൻ എപ്പിസോഡിന് ശേഷമുള്ള നുണക്കഥ, ഹരിദാസനെ കൊണ്ട് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്റെ സ്റ്റാഫ് അംഗം ഇത്തരത്തിൽ നിയമന തട്ടിപ്പ് നടത്തിയെന്ന തരത്തിൽ വാർത്തകൾ വരുത്തി അത് പൊളിഞ്ഞുപോയി. അതിനുശേഷം അടുത്ത നുണക്കഥയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയിൽ നിന്ന് ഒരു പിന്നോട്ടില്ല. ഒരു പത്രം കൃത്യമായ രീതിയിൽ ഹെഡ്ലൈനായി തന്നെ ഈ വാർത്ത കൊടുത്തു, ഒരു അന്വേഷണം നടത്താതെ കൊടുത്തു. അവർക്കെതിരെ അടക്കം നിയമ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. എസ് കെ എൻ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.